എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ഹീറോയിനല്ലേ ചാനെ കണ്ട് ഭയങ്കരമായിട്ട് പേടിച്ചു. അതായത് അവനും ഈ ദൈലുണ ഹോട്ടലിലേക്ക് ആത്മാവിനെ പോലെയാണോ വന്നത് എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ അവള് നേരെ നമ്മുടെ ചാനിനെ കൊണ്ടുവന്നിട്ട് അവളുടെ കയ്യിൽ എന്തെല്ലാം മരുന്നുണ്ടോ അതെല്ലാം എടുത്തുകൊണ്ട് വരും. സത്യത്തിൽ അവളുടെ കയ്യിൽ ഒരു ഫാർമസി സ്റ്റാർട്ട് ചെയ്യാനുള്ള മരുന്ന് അത്രേ ഉണ്ടായിരുന്നു. എന്നാൽ അവൾക്ക് മനസ്സിലാവത്തില്ല ഇതിനകത്ത് ഏത് മരുന്ന് അവന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണോ എന്ന്. അങ്ങനെ അവള് അതിനകത്ത് ഏറ്റവും വില കൂടിയ മരുന്ന് തന്നെ നമ്മുടെ ചാനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ചാൻ അവളുടെ അടുത്ത് ചോദിക്കും, നീ എന്താ പേടിച്ചു പോയോ, ഞാൻ ഈ ഡെലുണ ഹോട്ടലിലോട്ട് ഒരു ആത്മാവിനെ പോലെ വന്നു എന്ന് ആലോചിച്ചിട്ട്. കുറച്ചു നേരം നമ്മുടെ ഹീറോയിനെ ആലോചിച്ചിട്ട് പറയും, അതെ ഞാൻ പേടിച്ചു പോയി, ഇത്രയും നാളും എനിക്ക് ഒരു കാര്യത്തിലും പേടിയില്ലായിരുന്നു, എന്നാൽ നീ മരിച്ചു പോവൂ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ അവൾ പറയും. അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ നമ്മുടെ ചാനിൻ്റെ അടുത്ത് പറയും, നീ ഈ മരുന്നെല്ലാം എടുത്തോ, കൂടെ തന്നെ നീ വേണമെങ്കിൽ എൻ്റെ ഒരു കാറും എടുത്തോളാം. അപ്പോൾ നമ്മുടെ ചാനാണെങ്കിൽ ഇവളുടെ അടുത്ത് പറയും, എനിക്കാണെങ്കിൽ നിൻ്റെ ആ റെഡ് കളർ കാറ് വേണം, നീ എനിക്കത് തരുമോ. ഉടനെ നമ്മുടെ ഹീറോയിൻ ചോദിക്കും, അതിന് നിനക്ക് റെഡ് കളർ കാറ് ഇഷ്ടമല്ല എന്നാണല്ലോ ഞാൻ കരുതിയത്, നിനക്ക് റെഡ് കളർ ഇഷ്ടമല്ലല്ലോ എന്നവൾ ചോദിക്കും. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ്റെ ഫേവറേറ്റ് കാറാണ് ആ റെഡ്. അവൾക്കാണെങ്കിൽ അത് അവന് കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അവൾ അവനെ വേറൊരു കാറിൻ്റെ കീ കൊടുക്കും. ഉടനെ നമ്മുടെ ചാൻ പറയും, അയ്യോ ഈ കാറ് റെഡിൻ്റെ അല്ല, അതോ അവിടെ ഇരിക്കുന്ന അതാണ് റെഡ് കളർ കാറ് എന്നും പറഞ്ഞിട്ട് അവനവിടെ വാശി പിടിച്ച് അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കാൻ നോക്കും. അവസാനം നമ്മുടെ ഹീറോയിനാണെങ്കിൽ മനസ്സിലാ മനസ്സോടെ ആയിരുന്നാലും അവൻ ആ കാറ് കൊടുക്കും. ഇത് കാണുന്നതും നമ്മുടെ ചാൻ പറയും, അയ്യോ എനിക്ക് കാറൊന്നും വേണ്ട, ഞാൻ നിന്നെ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാ, കാരണം എന്താന്ന് വെച്ചാൽ എനിക്കറിയാം നിനക്ക് ആ റെഡ് കാറ് ഭയങ്കര ഇഷ്ടമാണെന്ന്, നിൻ്റെ ഫേവറേറ്റ് ആണെന്നും, നീ എനിക്കാണോ ആ കാറിനാണോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അവസാനം എന്തായാലും ഞാൻ തന്നെ ജയിച്ചു. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചാനിൻ്റെ അടുത്ത് അവളുടെ പാസ്റ്റ് ലൈഫിനെ പറ്റി പറയും. അവൾ പറയും, പണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു കാട്ടിലായിരുന്നു താമസിച്ചിരുന്നത്, ആ സമയത്ത് സൻഹുവിൻ്റെ അമ്മയാണ് എന്നെ എടുത്ത് വളർത്തിയത്, അതുകൊണ്ട് ഞങ്ങൾ രണ്ടൊരു കുഞ്ഞിലേ തൊട്ടേ സഹോദരനെ സഹോദരനെ പോലെയായിരുന്നു, അതേപോലെ തന്നെ അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ആയിരുന്നു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ നമ്മുടെ ചാനെടുത്ത് ചോദിക്കും, ഞാൻ നിൻ്റെ അടുത്ത് ആദ്യമായിട്ടല്ലേ എൻ്റെ പാസ്റ്റ് ലൈഫിനെ പറ്റി പറയുന്നത്. അപ്പോൾ ചാൻ പറയും, അതെ നീ ആദ്യമായിട്ടാണ് പറയുന്നത്, ഒരു പക്ഷേ നിൻ്റെ മരത്തിലെ പൂക്കളൊക്കെ ഇങ്ങനെ വിരിയാൻ കാരണവും അതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും, അല്ല ഞാൻ ആഫ്റ്റർ ലൈഫിലോട്ട് പോകാനുള്ള സമയം എടുത്തു, അതുകൊണ്ടാണ് അതിനകത്തെ പൂക്കളൊക്കെ വിരിയാൻ കാരണമെന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ആ മർഡററിലെ അവനെയാണ്. അവനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ അവിടെ മയക്കി കിടത്തിയേക്കുമായിരുന്നു. പോലീസുകാർ വന്ന് നോക്കുമ്പോൾ കാണും, അതായത് ഇവനാണെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പായി എന്ന്. ഇവൻ ആ ഹോസ്പിറ്റലിൻ്റെ റൂഫ് ടോപ്പിൽ വന്നിട്ട് പറയും, അതായത് അവന് നമ്മുടെ ചാനിനെ കാണണമെന്ന്. അങ്ങനെ നമ്മുടെ ചാനവനെ കാണാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഇവൻ പറയും, എനിക്ക് ചാനിൻ്റെ അടുത്ത് തനിച്ച് സംസാരിക്കണമെന്ന്. സത്യത്തിൽ നമ്മുടെ ചാൻ തനിച്ചല്ലായിരുന്നു, കൂടെ തന്നെ നമ്മുടെ ഹീറോയിനും ഉണ്ടായിരുന്നു. എന്നാൽ അവളാണെങ്കിൽ അവളുടെ പവർ യൂസ് ചെയ്തിട്ട് ഇൻവിസിബിളായിട്ട് നിൽക്കും. അപ്പോൾ ഈ മർഡറർ പറയും, ഞാനിങ്ങനെ ഒരു സീരിയൽ കില്ലർ ആവാൻ കാരണക്കാരൻ തന്നെ നീയാണ് എന്ന്. സത്യത്തിൽ ഇവർ രണ്ടുപേരും ഒരു കോളേജിലല്ലേ പഠിച്ചത്. ഇവനാണെങ്കിൽ നമ്മുടെ ചാനിൻ്റെ ഫ്രണ്ടിനെ ഒരു പെണ്ണിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തായിരുന്നല്ലോ, ആ സമയത്ത് ചാനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിനെ വന്ന് നല്ലതുപോലെ ആശ്വസിപ്പിക്കും. എന്നിട്ട് ഈ മർഡറിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങും. അവൻ പറയും, നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാ, സത്യത്തിൽ ആ പെൺകൊച്ചു മരിക്കാനായിട്ട് എൻ്റെ ഫ്രണ്ട് കാരണക്കാരനല്ല, നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിൻ്റെ അച്ഛനങ്ങാണ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ കാര്യം തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചാൻ അവനെ നല്ലതുപോലെ വരട്ടാൻ തുടങ്ങും. അതിനുശേഷവും ഇവൻ നല്ലതാകത്തൊന്നുമില്ല, ഇവൻ പഴയ മാർഗം തന്നെ സ്വീകരിക്കും. എന്നിട്ട് ഒരുപാട് ആൾക്കാരെ കൊല്ലും. ഈ മർഡറർ അവൻ്റെ അടുത്ത് പറയും, അതായത് ഞാൻ സീരിയൽ കില്ലർ ആവാൻ കാരണക്കാരൻ വേറെ ആരുമല്ല, സത്യത്തിൽ ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ തന്നെയാണ്. അവരൊക്കെ ആരെയാണോ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അവരെയാണ് ഞാൻ ഇന്നേ വരെ കൊന്നിട്ടുള്ളത് എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഒരു മെസ്സേജ് തന്നെ ഫോർവേഡ് ചെയ്യും. അതായത് നമ്മുടെ ചാനിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇവനെ ഞാൻ അടുത്തതായിട്ട് കൊല്ലണോ വേണ്ടയോ എന്ന് പറഞ്ഞ്. എന്നിട്ട് തൊട്ട് പുറവേ തന്നെ അവൻ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നെടുത്ത് ചാടും. അങ്ങനെ അവൻ മരിച്ചു പോവും. തൊട്ട് പുറവേ തന്നെ അവൻ്റെ ആ ആത്മാവില്ലേ, അത് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരും. അവളാണെങ്കിൽ കാണുമ്പോൾ മനസ്സിലാവും, അതായത് ഈ ആത്മാവ് ഒരു ഈവിൽ സ്പിരിറ്റാണ് എന്ന്. അവൻ പറയും, അവൻ ഉടനെ തന്നെ ചാനിനെ കൊന്നുകളയും എന്ന്. നമ്മുടെ ഹീറോയിന് മനസ്സിലാവും ഇവൻ ചാനിന് ആപത്താണ് എന്ന്. അത് കാരണം അവളാണെങ്കിൽ അതിനെ കൊല്ലാനായിട്ട് ഒരുങ്ങും, എന്നാൽ അവളെ കൊണ്ട് അതിന് സാധിക്കത്തില്ല. അവന് ചുറ്റുമായിട്ട് ഒരു ഷീൽഡ് പോലെ ഒരു എനർജി ഫോമാവും. അതെന്താണെന്ന് വെച്ചാൽ ഇവൻ മരിക്കുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനിനെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടില്ലായിരുന്നു, അത് കാരണം അതിനെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തു.
ഇതുകൊണ്ട് തന്നെ ഇവന്റെ ആത്മാവിന് ചുറ്റുമായിട്ട് ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിന് അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് കാണിക്കും നമ്മുടെ ചാനാണെങ്കിൽ അവളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഹീറോയിൻ പറയും, നീ ഇനി എൻ്റെ അടുത്ത് നിന്നും എവിടേക്കും മാറിപ്പോകരുത്, എപ്പോഴും എൻ്റെ കൂടെ തന്നെ നിൽക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അവൻ നിന്നെ എന്തെങ്കിലും വന്ന് ചെയ്യും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഈ സീരിയൽ കില്ലർ ഇല്ലേ, അവൻ്റെ കൂടെ തന്നെ ഒരാത്മാവ് ഉണ്ടായിരുന്നല്ലോ. അവരെയാണെങ്കിൽ നമ്മുടെ യൂനെ സഹായിച്ചത് കാരണം അവരിപ്പോൾ ആഫ്റ്റർ ലൈഫിലോട്ട് പോകാൻ പോവുക. അതേപോലെ തന്നെ അവർ നമ്മുടെ യൂനെ എടുത്ത് താങ്ക് യുവും പറയും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ യൂനയാണെങ്കിൽ അവളുടെ യഥാർത്ഥ ബോഡി ഇല്ലേ, അതിൻ്റെ കല്ലറയുടെ അടുത്തേക്ക് വരും. അങ്ങനെ അവൾ റിസപ്ഷനിസ്റ്റും അവിടെ നിന്ന് സംസാരിക്കും. അപ്പോൾ നമ്മുടെ യൂന റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കും, നിൻ്റെ കല്ലറ എവിടെയാണ് എന്ന്. അപ്പോൾ അവൻ പറയും, എനിക്കങ്ങനെ കല്ലറയൊന്നുമില്ല. ഉടനെ തന്നെ നമ്മുടെ യൂനയാണെങ്കിൽ അവൻ്റെ ഒരു പടം വരച്ചിട്ട് അവളുടെ ആ കല്ലറയുടെ ആ ഫോട്ടോ ഇരിക്കുന്നില്ലേ, അതിൻ്റെ അടുത്തായിട്ട് വെക്കും. എന്നിട്ട് അവൾ പറയും, ഇനി നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഇവിടേക്ക് വരാമെന്ന്. കൂടെ തന്നെ അവളാണെങ്കിൽ റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് അവൾക്ക് അവനെ ഇഷ്ടമാണെന്നും പറയും. ഇത് കേൾക്കുന്നതും റിസപ്ഷനിസ്റ്റ് പറയും, നീ ഒരു സാധാരണ മനുഷ്യനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന്. എന്നാൽ അവൾ പറയും, എനിക്ക് നിങ്ങളെയാണ് ഇഷ്ടമെന്നും പറഞ്ഞിട്ട് അവൾ അവൻ്റെ കവിളിലായിട്ടൊരു ഉമ്മ കൊടുക്കും. എന്നിട്ട് ചോദിക്കും, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന്. ഉടനെ നമ്മുടെ റിസപ്ഷനിസ്റ്റും അവൾക്കൊരു കിസ് കൊടുക്കും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ചാനനെയാണ്, അവനാണെങ്കിൽ അവിടെ ഒരു സോഫയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അവൻ്റെ അടുത്തായിട്ട് നമ്മുടെ ഹീറോയിൻ ഒരു കുഞ്ഞു ഫാനും പിടിച്ച് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവൾ വിചാരിക്കും, ഇവൻ എപ്പോഴാണ് എഴുന്നേൽക്കുന്നതെന്ന്. പെട്ടെന്ന് നമ്മുടെ ചാൻ എഴുന്നേൽക്കും. അപ്പോൾ അവൻ ചോദിക്കും, നീ ഇത്രയും നേരം ഇവിടെ ഇരിക്കുമായിരുന്നോ എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, എന്നാലും നീ എന്തിനാ ഈ സോഫയിൽ കിടക്കുന്നേ, നീ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കത്തില്ലേ, നിനക്ക് വേറെ ഏതെങ്കിലും റൂമിൽ പോയി കിടന്നൂടെ. അപ്പോൾ ചാൻ പറയും, ഞാൻ വേറെ ഏത് റൂമിൽ പോയി കിടക്കാനാ, എനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഇത് തന്നെയാണ്. 404 അങ്ങനെ ചെന്ന് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പുറത്തിറങ്ങുമ്പോൾ വല്ല എയർപോർട്ടിലും ആയിരിക്കും, അവിടുന്ന് പിന്നെ തിരിച്ചു വന്നിട്ട് ഞാൻ എപ്പോൾ എൻ്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്യാനാ. പിന്നീട് ആകെപ്പാടെ ഉള്ളത് നിൻ്റെ റൂമാണ്, ഞാൻ എങ്ങനെ നിൻ്റെ റൂമിൽ വന്ന് കിടക്കും. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും, നിനക്ക് വേണമെങ്കിൽ എൻ്റെ റൂമിൽ വന്ന് കിടക്കാം, അവിടെയാണെങ്കിൽ മസാജ് ചെയ്യുന്ന ഒരു മെഷീനുണ്ട്, പോരാത്തതിന് നിനക്ക് കണ്ണിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു സംഭവവും ഉണ്ട്, അപ്പോൾ നിനക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇതൊക്കെ കേൾക്കുന്നതും നമ്മുടെ ചാൻ പറയും, ആ ഞാൻ വേണമെങ്കിൽ നിൻ്റെ റൂമിൽ വന്ന് കിടക്കാം, പക്ഷേ എനിക്ക് മസാജ് ചെയ്യുന്ന മെഷീനോ അല്ലാതെ കണ്ണ് കെട്ടുന്ന സംഭവമോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ എൻ്റെ അടുത്തായിട്ടിരുന്നാൽ മതി, ആ കണ്ണിൽ കെട്ടുന്നതിന് പകരമായിട്ട് നീ എൻ്റെ തലയിൽ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കണം, അപ്പോൾ ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. ഇതൊക്കെ കേൾക്കുന്നതും നമ്മുടെ ഹീറോയിന് ഭയങ്കര പുതുതായിട്ട് ഫീൽ ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ ചാൻ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ. പെട്ടെന്ന് നമ്മുടെ ചാനാണെങ്കിൽ ഹീറോയിനെ പിടിച്ച് വലിച്ചിട്ട് അവളുടെ കയ്യിലിരിക്കുന്ന ആ ഫാൻ അവൾക്ക് നേരെ തന്നെ തിരിക്കും. എന്നിട്ട് പറയും, ഈ ഫാൻ എനിക്കല്ല ഇപ്പോൾ ആവശ്യം, നിനക്കാണ് ആവശ്യം. എന്താണെന്ന് വെച്ചാൽ നിൻ്റെ മുഖം ഇപ്പോൾ നല്ല റെഡ് കളറിലിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനും ഗ്രീം റീപ്പറും കൂടി ഇരുന്ന് സംസാരിക്കുന്നത്. ഹീറോയിനാണെങ്കിൽ ഗ്രീം റീപ്പറിൻ്റെ അടുത്ത് പറയും, അതായത് മറ്റേ ഈവിൾ സ്പിരിറ്റില്ലേ അവനെ പറ്റി. എന്നിട്ട് അവൾ പറയും, അവനെ നീ എങ്ങനെയെങ്കിലും പിടിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ സാധാരണമായിട്ടുള്ള ആൾക്കാർക്കും അവനെ കൊണ്ട് ആപത്താണ് എന്ന്. അപ്പോൾ ഗ്രീം റീപ്പർ ചോദിക്കും, ഞാനവനെ പിടിച്ചു കഴിഞ്ഞാൽ നീ എനിക്ക് എന്ത് തരുമെന്ന്. ഉടനെ നമ്മുടെ ഹീറോയും പറയും, നീ കുറേ കാലമായിട്ട് ഒരു കൊച്ചു കൊച്ചിൻ്റെ ആത്മാവിനെ തപ്പി നടക്കുമല്ലേ, അതായത് അവൻ്റെ ശരീരത്തിൽ നിന്ന് ആ ആത്മാവിനെ ആഫ്റ്റർ ലൈഫിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ അതിന് വേണ്ടിയിട്ട് സഹായിക്കാമെന്ന് പറയും. അതിനുശേഷം കാണിക്കുന്ന ആ കൊച്ചു കൊച്ചിനെയാണ്. സത്യത്തിൽ ഇവൻ്റെ ജീവിതം എന്നെ അവസാനിച്ചാന്നറിയാവോ, എന്നാൽ ഇവൻ്റെ അച്ഛനാണെങ്കിൽ ഒരു ഡോക്ടറാണ്, ഇയാൾ പല ചികിത്സയും മെഡിസിൻസ് യൂസ് ചെയ്തിട്ട് അയാളുടെ മോൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും നിലനിർത്തും. അത് കാരണം നമ്മുടെ ഗ്രീം റീപ്പറിനാണെങ്കിൽ ഇവനെ ആഫ്റ്റർ ലൈഫിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതായത് ഇവൻ്റെ ലൈഫ് അവസാനിച്ചിട്ടും ഇവൻ ഇവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുവാണ്. ഇവൻ്റെ അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ യഥാർത്ഥത്തിൽ നല്ല പ്രായമൊന്നുമില്ല, എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം ഇവർ ഭയങ്കര ഏജ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ചാനും ഹീറോയിനും കൂടി ഇവരെ കാണാൻ വേണ്ടിയിട്ട് വരും. ചാനാണെങ്കിൽ അയാളെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നിരിക്കും, എന്നാൽ ഒന്നും അറിയാത്തതുപോലെ ആക്ട് ചെയ്യും. അവസാനം നമ്മുടെ ചാൻ ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കും, നിങ്ങൾ നിങ്ങളുടെ മോനെ ആഫ്റ്റർ ലൈഫിലോട്ട് പറഞ്ഞു വരണം എന്ന്, അല്ലാണ്ട് അവനെ ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി ഇവിടെ പിടിച്ചു നിർത്തുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിനിലെ ആ കൊച്ചു കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് ചോദിക്കും, നിനക്ക് ആഫ്റ്റർ ലൈഫിലോട്ട് പോകാൻ ആഗ്രഹമില്ലേ എന്ന്. അവനപ്പോൾ തിരിച്ചു ചോദിക്കും, നിങ്ങൾ ഗ്രീം റീപ്പറാണോ, എന്താന്ന് വെച്ചാൽ എനിക്ക് എല്ലാ തവണയും സർജറിക്ക് മുന്നേയായിട്ടൊരു ബ്ലാക്ക് ഡ്രസ് ഇട്ട ഒരാൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, ഞാൻ ഗ്രീം റീപ്പറല്ല, നിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കാൻ വന്നതാണ് എന്നും പറഞ്ഞിട്ട് അവൾ കാര്യങ്ങളൊക്കെ പറയും.
അപ്പോൾ ആ കൊച്ചുച്ചിന് മനസ്സിലാവും, അതായത് ആഫ്റ്റർ ലൈഫിലോട്ട് എന്നെ പോവേണ്ടതായിട്ട് വരുമെന്ന്. എന്നാലും അവൻ പറയും, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സങ്കടപ്പെടത്തില്ലേ ഞാനങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കും, അങ്ങനെയൊന്നുമില്ല, അവരവരുടെ ലൈഫിൽ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് അത് ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞ് അവനെ നല്ലതുപോലെ കൺവീൻസ് ചെയ്തെടുപ്പിക്കും. ഇവൻ്റെ കയ്യിലായിട്ട് ഒരു വര കണക്കത്തെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അവനടുത്ത് ചോദിക്കും, നിനക്കറിയാവോ നിൻ്റെ പേരൻസ് ഇത്ര യങ് ആയിട്ടുള്ള ഏജിലും വയസ്സായിട്ടിരിക്കുന്നത് എന്താണ്? കാരണം എന്താന്ന് വെച്ചാൽ അവരാണെങ്കിൽ അവരുടെ ലൈഫ് ടൈം നിനക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാ, നിൻ്റെ ജീവിതരേഖയാണത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആ കൊച്ചുവച്ചന് മനസ്സിലാവും എന്താണ് സംഭവം എന്ന്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ അവൻ്റെ കയ്യിലുള്ള ആ രേഖ മായ്ച്ചു കളയും. അതിൻ്റെ കൂടെ തന്നെ അവൻ മരിച്ചും പോവും. ഇവൻ്റെ അമ്മയും അച്ഛനും അതറിയുന്നതും ഒരുപാട് സങ്കടപ്പെടും. ഇവനും നല്ല വിഷമാവും അവിടെ നിന്ന് അതൊക്കെ കാണുമ്പോൾ. സത്യത്തിൽ ഇവനെന്ന് പറയുന്ന ഒരു മിസ്സിംഗ് സോളാണ്. അവനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു നമ്മുടെ ഗ്രിം റീപ്പർ. പിന്നീട് കാണിക്കും നമ്മുടെ ചാനിൻ്റെ ഫ്രണ്ടിനെ. അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവൻ്റെ ഗേൾ ഫ്രണ്ട് മരിച്ചു പോയില്ലേ, അതിൻ്റെ ശോകത്തിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ചാനും ഹീറോയിനും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ അവരുടെ അടുത്തേക്ക് വരും. എന്നിട്ട് പറയും, ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിന് ഒരുപാട് സാധനങ്ങൾ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇവൻ്റെ ഫ്രണ്ടിന് ഇപ്പോൾ ഡെലുണ ഹോട്ടലിനെയും ആത്മാക്കളെയും ഒക്കെ പറ്റി അറിയാമല്ലോ. അങ്ങനെ ഇവ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവനെ കളിയാക്കി പറയും, നീ എന്തൊക്കെ അവൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നോ അതിനെയല്ല ഒരു ബാഗിലാക്കി ഇങ്ങ് എനിക്ക് തന്നേരെ, ഞാനത് അവൾക്ക് കൊടുത്തോളാ എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ചാനിന് നല്ല ദേഷ്യം വരും. അവൻ അവിടെ നിന്നും വേഗം പോവും. അപ്പോൾ നമ്മുടെ ഹീറോയിനും മനസ്സിലാവും, അതായത് ചാനിന് ഇങ്ങനെ സംസാരിച്ചൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന്. ഹീറോയിൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, ഇനി എപ്പോഴാണ് ഞാൻ ചാനിനെ കാണുന്നതെന്ന്. അപ്പോൾ അവൻ അവിടേക്ക് വരും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കും, ഇങ്ങനെ എല്ലാവരും മരിച്ചു പോകുമ്പോൾ അവരുടെ റിലേറ്റീവ്സും ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ വിഷമിച്ചിരിക്കാറുണ്ട്. എന്നാൽ ഇവരാരും മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ അത് ആ മരിച്ച ആൾക്കാർക്ക് ആഫ്റ്റർ ലൈഫിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ഭയങ്കര തടസ്സമാണ് ഉണ്ടാക്കുന്നത് എന്ന്. സത്യത്തിൽ നമ്മുടെ ചാനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിനെ കാണുമ്പോൾ അവൻ്റെ അവസ്ഥ തന്നെയാണ് ഓർമ്മ വരുന്നത്. അവൻ വിചാരിക്കും, ഹീറോയിൻ ഒരിക്കൽ ആഫ്റ്റർ ലൈഫിലോട്ട് പോകുമ്പോൾ എൻ്റെ അവസ്ഥയും ഇതേപോലെ ആയിരിക്കുമെന്ന്. അങ്ങനെ അവൻ ഇക്കാര്യം നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയും. അപ്പോൾ അവൾ പറയും, അങ്ങനെയൊന്നും നീ ചിന്തിക്കരുത്, നീ വേണം ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നീയാണ് എന്നെ ആഫ്റ്റർ ലൈഫിലോട്ട് പറഞ്ഞു വിടേണ്ടത്, അതുകൊണ്ട് നീ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണം എന്നൊക്കെ പറയും. എന്നാലും നമ്മുടെ ചാനാണെങ്കിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കും നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ മരത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്. സത്യത്തിൽ ഇവൾക്ക് ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ചാൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുമോ, അവന് വലിയ സങ്കടമാവുമോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ്. അപ്പോഴവൾ ശ്രദ്ധിക്കും, അതായത് അവളുടെ ആ മരത്തിൽ നിന്ന് പൂക്കളെല്ലാം നല്ലതുപോലെ പൊഴിഞ്ഞു വീഴുന്നത്. പിന്നീട് കാണിക്കും നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചാനിനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് അവൾ പറയും, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ആദ്യമായിട്ട് കണ്ട സമയത്ത് നീയാണെങ്കിൽ പ്രേതങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് പേടിച്ചു, എന്നാൽ ഞാനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്ന്. ഇപ്പോൾ ആ മരത്തിലെ പൂക്കളെല്ലാം പൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ചാൻ പറയും, നീ ഒരു കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മളുടെ ആ പേടിയെയും ഷെയർ ചെയ്തെടുക്കാമെന്ന്. ഇങ്ങനെ കേൾക്കുന്നത് നമ്മുടെ ഹീറോയിൻ അവനൊരു കിസ് കൊടുക്കും. തൊട്ട് പുറവേ തന്നെ അവനും അവൾക്ക് നല്ലൊരു കിസ് കൊടുക്കും. ഹീറോയിന് നന്നായിട്ടറിയാം, അതായത് ഒരു ദിവസം അവളുടെ സമയം എത്തിക്കഴിഞ്ഞാൽ അവൾക്ക് പോയേ പറ്റൂ എന്ന്. എന്നാൽ ഇത്രയും നാളിന് ശേഷം അവൾ ഇപ്പോഴാണ് ചാനിനെ പോലെ ഒരാളിനെ കാണുന്നത്, അതായത് അവളെ നല്ലതുപോലെ സ്നേഹിക്കുകയും കെയറിയൊക്കെ ചെയ്യുന്ന ഒരാളിനെ. പിന്നീട് നമ്മുടെ ചാനിൻ്റെ സംസാരിക്കുമ്പോൾ ഹീറോയിൻ അവൻ്റെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയും, അതായത് ഈ ടണല് ക്രോസ് ചെയ്യത്തില്ലേ, അത് കഴിയുമ്പോൾ അവിടെയായിട്ട് വലിയൊരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നോ അതിനെയെല്ലാം നമ്മളിങ്ങനെ ഓർത്ത് പതുക്കെ പതുക്കെ എല്ലാം മറന്നുപോകും. അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് അതിൻ്റെ ഏറ്റവും എൻഡിലെത്തുമ്പോൾ നമ്മളെല്ലാം പൂർണ്ണമായിട്ട് മറന്നിരിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അവൻ്റെ അടുത്ത് പറയും, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാവോ, ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡ് വരെയും എനിക്ക് നിൻ്റെ മെമ്മറീസ് വേണമെന്നാ. അങ്ങനെ അവളത് ഇമോഷണലായിട്ട് പറയും. ഇത് കേൾക്കുന്നതും നമ്മുടെ ചാനിനാണെങ്കിൽ എങ്ങനെ അവളെ സമാധാനിപ്പിക്കണമെന്ന് അറിയാൻ പറ്റത്തില്ല. അവർ രണ്ടുപേരും ഇപ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് ഈ മൊമെൻറ്റിൽ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഡെലുണ ഹോട്ടലിലെ ആ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ലേഡി ഇല്ലേ, അവരുടെ സ്റ്റോറിയാണ് ഇനി കാണിക്കുന്നത്. സത്യത്തിൽ അവർ ജീവിച്ചിരുന്ന സമയത്ത് അവരെ ഒരു പണക്കാരനായിട്ടുള്ള ഒരാളിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. എന്നാൽ ഇവരുടെ ലൈഫാണെങ്കിൽ അത്ര രസത്തിലൊന്നും
നല്ലായിരുന്നു. അങ്ങനെ കുറേ കാലം ഇവർ സ്ട്രഗിൾ ചെയ്ത് അവസാനം ഇവർക്കൊരു കുഞ്ഞ് ജനിക്കും. എന്നാൽ അതൊരു പെൺകുഞ്ഞായിരുന്നു. ഇത് കാരണം അവിടുത്തെ ആ കുടുംബക്കാർ പറയും, പെൺകുഞ്ഞായതുകൊണ്ട് തന്നെ അവരുടെ സ്വത്തുക്കളെല്ലാം വേറെ ആർക്കെങ്കിലും പോകുമെന്ന് വെച്ചിട്ട് അവരുടെ ഹസ്ബൻഡിനെ കൊണ്ടിട്ട് വേറൊരു പെണ്ണിനെ കല്യാണം കഴിപ്പിക്കാൻ നോക്കും. അതേപോലെ തന്നെ ഇവരുടെ ആണെങ്കിൽ ഈ നമ്മുടെ ലേഡിയില്ലേ, ഇവരുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് പോയിട്ട് ഒരു റൂമിൽ പൂട്ടിയിടും. അതിന് ഫുഡും കൊടുക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ അവസാനം നമ്മുടെ ഈ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ലേഡിക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി പോകും. ഇവരുടെ ലൈഫ് ഭയങ്കര മിസറബിൾ ആവും. ഇവരാണെങ്കിൽ അവരുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് നോക്കും. എന്നാൽ ആ കുഞ്ഞ് മരിച്ചു പോയായിരുന്നു. അവസാനം ഈ റിസപ്ഷനിസ്റ്റ് ലേഡിയാണെങ്കിൽ അവരുടെ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തെരുവിലൂടെയൊക്കെ നടക്കും. എന്നിട്ട് എല്ലാവരും പറയും, അതായത് അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നത്, അവരെ ആ കുടുംബക്കാർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് എന്നൊക്കെ. അപ്പോൾ ഈ കുടുംബക്കാരില്ലേ, അവർക്ക് മനസ്സിലാവും ഇവരെ ഇങ്ങനെ ഇനി പുറത്ത് വിട്ടു കഴിഞ്ഞാൽ അവർ കാരണം ഈ കുടുംബത്തിലുള്ളവർക്കെല്ലാം ആപത്താണ് എന്ന്. അങ്ങനെ ഈ ലേഡിനെ അവരെല്ലാവരോടും കത്തി വെച്ച് കുത്തി കൊന്നു കളയും. പിന്നീട് കാണിക്കും ആ ഒരു പരമ്പരയിലുള്ള ആൾക്കാരല്ലാതെ അടുത്ത പരമ്പരയിലുള്ള ആൾക്കാർ വന്നിട്ടും ഈ ലേഡിയുടെ കുഞ്ഞിനെ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലമില്ലേ അവിടെ വന്നിട്ട് പറയും, ഈ സ്ഥലം ഇവിടെ ഇരിക്കുന്നത് നമുക്കൊന്നും അത്ര നല്ലതല്ല, ഇതിനെ ഇവിടെ നിന്ന് എടുത്തു മാറ്റണോ എന്ന്. ഈ റിസപ്ഷനിസ്റ്റ് ലേഡിക്കാണെങ്കിൽ ഇതൊക്കെ കാണുന്നതും ഭയങ്കര ദേഷ്യം വരും. അവരാണെങ്കിൽ അങ്ങനെ ഒരു ഈവിൾ സ്പിരിറ്റ് ആയിട്ട് മാറും. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഈവിൾ സ്പിരിറ്റ് ആയിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ ഗ്രീം റീപ്പർ വന്ന് വരെ കൊന്നു കളയും, അല്ലാന്നുണ്ടെങ്കിൽ മദർ വന്നിട്ട് നശിപ്പിക്കും. അങ്ങനെ ഗ്രീം റീപ്പർ വന്ന് ഇവരെ നശിപ്പിക്കാനായിട്ട് പോകുന്നതും നമ്മുടെ ഹീറോയും വന്നിട്ട് പറയും, അവരെ ഒന്നും ചെയ്യണ്ട, അവരൊരു പാവമാണ്, ഞാൻ ഇനി മുതൽ അവരെ നോക്കിക്കോളാം, അവൻ ഇനി തൊട്ട് ഹോട്ടൽ ഡേലുണയിൽ തന്നെ നിൽക്കട്ടെ എന്ന്. അങ്ങനെ നമ്മുടെ ഹീറോയും രക്ഷിച്ച് അവരെ ഡേലുണ ഹോട്ടലിലോട്ട് കൊണ്ടുവരും. ഇപ്പോഴാണെങ്കിൽ അവരുടെ ലൈഫിൽ അവരെ ആഗ്രഹിച്ച ഒരു സംഭവം നടന്നു. അതായത് അവരുടെ ആ ഫാമിലിയിലെ അതിലുള്ള ഏറ്റവും അവസാനത്തെ ആളും മരിച്ചുപോയി. അവനാണെങ്കിൽ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അവനിനി കുഞ്ഞുങ്ങളും ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മുടെ ഈ ലേഡിക്കാണെങ്കിൽ ഇവനെ കാണുന്നതും മനസ്സിലാവും. ഇയാൾക്ക് ആദ്യമേ മനസ്സിലാവത്തില്ല, പിന്നെ ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇയാൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.